യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2024 പ്രാർത്ഥിക്കുവാനുള്ള വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഞങ്ങളെ പ്രാർത്ഥിക്കുക പഠിപ്പിക്കുക എന്ന പുസ്തകം വത്തിക്കാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ധ്യാനത്തെക്കുറിച്ചാണ് നമ്മോട് പരിശുദ്ധ പിതാവ് സംസാരിക്കുന്നത്. ആത്മീയ ധ്യാനത്തിന്റെ അർത്ഥം എന്തെന്ന് നമുക്ക് ഒന്ന് നോക്കാം. 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ആത്മീയ ധ്യാനത്തിൽ പങ്കുചേർന്ന് ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ദൈനംദിന കാര്യങ്ങളിൽ നിന്ന് അല്പം മാറി നിന്നുകൊണ്ട് അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാനും അവിടുത്തെ ശബ്ദം കേൾക്കുവാനും നാം ഓരോരുത്തരും തയ്യാറാകണം. എന്നാൽ യഥാർത്ഥമായ ആത്മീയ ധ്യാനം മരുഭൂമിയിൽ മരുപ്പച്ചയിൽ നിൽക്കുന്നത് പോലെയാണ്. അതിനാൽ ഈ പ്രാർത്ഥനാ വർഷത്തിൽ സമർപ്പിതർക്കും സാധാരണക്കാർക്കും തങ്ങളുടെ ജീവിത തിരക്കുകളിൽ നിന്ന് അല്പം മാറി നിന്നുകൊണ്ട് ക്രിസ്തുവുമായി സംസാരിക്കുവാനും അവിടുന്നുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാനും കുറച്ച് സമയം ചെലവഴിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുന്നു. ആത്മീയതയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ സ്ഥലങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ എന്നിവയെല്ലാം ഇതിനായി നമുക്ക് ഉപകരിക്കാം. നമ്മുടെ ഇടവകകളിൽ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുവാനും ഇടവക ജനത്തെ മുഴുവൻ ഒത്തുചേർത്ത് പ്രാർത്ഥിക്കുവാനും നമുക്ക് മുൻകൈയെടുക്കാം. മാത്രമല്ല, ആത്മീയ ധ്യാനത്തിന്റെ സാധാരണ സമ്പ്രദായമായ യേശുവിന്റെ പ്രാർത്ഥന അഥവാ ഹൃദയത്തിന്റെ പ്രാർത്ഥന പരിശീലിക്കുന്നതിലൂടെ ഒരു വർഷം മുഴുവൻ പ്രാർത്ഥനയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മോടൊപ്പം നിരന്തരം വസിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ അവിടുത്തേക്ക് നിരന്തരം സ്തുതികൾ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുക. ജോലി സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും യാത്രാമധ്യമൊക്കെ നമുക്ക് ഈ പ്രാർത്ഥന പരിശീലിക്കാവുന്നതാണ്. വഴിയിൽ വെച്ച് ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടിയാൽ അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും ഇത്തരത്തിൽ നമുക്ക് സാധിക്കും. മരിച്ചുപോയ പൂർവികരുടെ സിമിത്തേരികൾ സന്ദർശിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. പരിശുദ്ധ അമ്മയും വിശുദ്ധരുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ ഈ മാസം ചില സമയങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. അതിനുദാഹരണമാണ് ഒക്ടോബർ മാസങ്ങളിൽ കുടുംബങ്ങളിൽ ഒന്നുചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ നിശബ്ദതയിൽ ദൈവവിളിയുടെ സ്വരം തിരിച്ചറിയുവാനും നമ്മുടെ ദൈവവിളി വ്യക്തമായി മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നു. കർത്തൃ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനയുടെ മാതൃകയാണെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പിതാവായ ദൈവം തന്റെ അപ്പസ്തോലന്മാർക്കും എല്ലാ ക്രിസ്ത്യാനികൾക്കും നൽകിയത് എല്ലാ പ്രാർത്ഥനയുടെ പാഠമായിട്ടാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന നിഷ്കളങ്കമായ പ്രാർത്ഥന ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നു. ക്രിസ്തുവിന്റെ വിശുദ്ധി, അവിടുത്തെ രാജ്യം, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ, പരസ്പരമുള്ള ക്ഷമ, തിന്മയ്ക്കെതിരായ പോരാട്ടം എന്നിവയെല്ലാം ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നു. ലളിതമായ സ്നേഹത്തോടെ പിതാവേ എന്ന് വിളിക്കുന്നത് പുത്രോചിതമായ വിശ്വാസത്തോടെ അവിടുത്തെ അഭിസംബോധന ചെയ്യുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. പരമ്പരാഗതമായി കർത്തൃ പ്രാർത്ഥനയിൽ 7 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിനെ 7 അപേക്ഷകൾ എന്നും വിളിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2803-2854 പേജുകളിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥനാ വർഷത്തിൽ ഈ 7 വിഷയങ്ങളും പ്രതിമാസ ധ്യാന വിഷയങ്ങളായി എടുത്ത് നമുക്ക് ജൂബിലിക്കായി ഒരുങ്ങാം. പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്ത പോലെ ആത്മീയ ധ്യാനത്തിലൂടെ ക്രിസ്തുവിന്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് ഒരുങ്ങാം. നന്ദി.